പ്രവാസ ജീവിതത്തിന്റെ നോവും നൊമ്പരങ്ങളും മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ബെന്യാമിന്റെ ആടുജീവിതം അറബിയിലേക്ക്. ഖത്തറിൽ ജോലി ചെയ്യുന്ന മലപ്പുറം തിരൂർ സ്വദേശി സുഹൈൽ വാഫിയാണ് ജനപ്രിയ നോവലിന് അറബ് ഭാഷയും തയ്യാറാക്കുന്നത്. 40 വഫി കോളേജുകളുടെ കോർഡിനേറ്ററായ അബ്ദുൽ ഹക്കീം ഫൈസിയുടെ മകൻ സുഹൈൽ വഫി ദോഹയിൽ അറബ് പരിഭാഷകനായി ജോലി ചെയ്യുകയാണ്. സാഹിത്യത്തിൽ അഭിരുചിയുള്ള സുഹൈൽ വഫി 2011 ആടുജീവിതം വായിച്ചതു മുതൽ നോവൽ അറബ് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലായിരുന്നു. ഫേസ്ബുക്കിലും ഫോണിലുമായി ഗ്രന്ഥകാരൻ ബെന്യാമിനുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് വെച്ച് ഇരുവരും നേരിൽ കണ്ട ശേഷമാണ് നോവൽ അറബ് വായനക്കാർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുത്തത്. ആടുജീവിതം യഥാർത്ഥത്തില് മലയാളികളെയും അറബികളെയും ഒരേപോലെ ബാധിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടെ ജോലി എടുക്കുന്ന പ്രവാസികളാണ്, അവർ നമുക്ക് ജോലി തരുന്ന ആളുകളാണ്. നജീബും അർബാബും രണ്ട് കൂട്ടരെയും പ്രതിനിധീകരിക്കുന്നുണ്ട്, രണ്ടുപേരും അറിയേണ്ടതാണ്. അപ്പോ 8-9 വർഷം അറബി പഠിക്കാൻ വേണ്ടി ലൈഫിൽ ചെലവഴിച്ച ഒരാൾ എന്നുള്ളവർക്ക് ഞാൻ എന്തായാലും അതിന് താല്പര്യപ്പെടുന്ന സ്വാഭാവികമാണല്ലോ. അയ്യാമുൽ മായിസ് എന്ന ശീർഷകത്തിൽ കുവൈറ്റിലെ മക്തബത്തു ആഫാക്കാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. മാർച്ചിൽ പുസ്തകം അറബ് വായനക്കാരിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ഇംഗ്ലീഷിൽ ഗോഡ് ഡേയ്സ് എന്ന പേരിൽ പുസ്തകമിറക്കിയ പെൻഗിൻ ബുക്സ് വഴിയാണ് കുവൈറ്റിലെ പ്രസാധകരുമായി ബന്ധപ്പെട്ടതെന്ന് സുഹൈൽ പറഞ്ഞു. നോവലിലെ വികാര തീവ്രത അതേപടി നിലനിർത്താൻ മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള വായന ഉപകരിച്ചുവെന്നും ഫൈസൽ വ്യക്തമാക്കി. നിരവധി പുരസ്കാരങ്ങൾ നേടുകയും പ്രവാസി വായനക്കാരുടെ ഭാവുകത്വത്തെ ഗണ്യമായി സ്വാധീനിക്കുകയും ചെയ്ത നോവൽ അറബ് സമൂഹവും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ.